ഒരു ശൈത്യകാല സമ്മേളനം അവസാനിക്കുമ്പോൾ ഒരുപക്ഷേ അത്യപൂർവമായി കാണുന്ന ഒരു കാഴ്ചയാണോ ഈ ചർച്ചയുടെ തുടക്കത്തിൽ താങ്കളടക്കം നമ്മളെല്ലാവരും കണ്ടത്? കാരണം സസ്പെൻഡ് ചെയ്യപ്പെട്ട ശൈത്യകാലം ഈ ദില്ലിയിലെ തണുപ്പുകാലത്ത് ഒരു സെഷൻ മുഴുവൻ പുറത്തു നിർത്തപ്പെട്ട എം പിമാർ അങ്ങനെ തന്നെ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ധർണയും പ്രതിഷേധവുമായി ഈ കാലം അത്രയും തുടർന്നു. അതിനുശേഷം അവർ ഭരണഘടനയുടെ ആമുഖം വായിച്ച് ദേശീയ ഗാനം ആലപിച്ച് പ്രതിഷേധിച്ച് സഭ പിരിയുന്നതിനൊപ്പം തന്നെ അവർ സമരത്തിൽ നിന്നും പിന്തിരിയുകയാണ്. കാരണം അവരുടെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞു. ഇത് പല നിലയ്ക്കുള്ള പ്രതിഷേധം കണ്ടിട്ടുള്ള ഒരു മുൻ പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ സമാനതകളില്ലാത്ത പ്രതിഷേധത്തിൻ്റെ ഒരു പുതിയ കാഴ്ചയായിരുന്നു. ഇതിലൂടെ എന്താണ് പ്രതിപക്ഷം രാജ്യത്തോട് പറയാൻ ശ്രമിക്കുന്നത്? പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ അസാധാരണമായിട്ടുള്ള സംഭവമായിരുന്നു 12 എം പിമാരെ സസ്പെൻഡ് ചെയ്തതിലൂടെ നമ്മൾ കണ്ടത്. ജനകീയ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിച്ചാൽ അത് ചെവിക്കൊള്ളുവാൻ തയ്യാറാകാത്ത ഒരു സർക്കാരിനെയാണ് നമ്മൾ നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ ഒരു സെഷൻ മുഴുവൻ സഭയ്ക്ക് പുറത്ത് ഗാന്ധി പ്രതിമയുടെ അടുത്ത് പ്രതിഷേധം നടത്തിയ എം പിമാർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ലോക്സഭയിലെയും രാജ്യസഭയിലെയും എം പിമാർ ഇന്ന് പാർലമെൻറ്റിൻ്റെ മുന്നിൽ നടത്തിയ അസാധാരണമായിട്ടുള്ള പ്രതിഷേധം ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ടും ജനഗണമന പാടിക്കൊണ്ടുമാണ് അവർ ഈ സെഷൻ അവസാനിച്ച ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ മുമ്പിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനം നമുക്ക് ഇപ്പോൾ അവരുടെ ഈ സഭാ നടപടികളിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. എന്തെല്ലാം വിഷയങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്? ശരിക്കും ജനജീവിതം വലിയ തോതിൽ ബുദ്ധിമുട്ട് ആക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നയങ്ങളൊന്നും തന്നെ പാർലമെൻറ്റിനകത്ത് ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ പാർലമെൻറ്റിൽ അവർക്കിഷ്ടമുള്ള ബില്ലുകളൊക്കെ എത്ര വേഗമാണ് പാസ്സാക്കിയെടുത്ത് കൊണ്ടുപോകുന്നത്, ഒന്നിയല്ലേ സഭയിൽ അവതരിപ്പിക്കുന്നത്. കാരണം അത്തരം സാധാരണഗതിയിൽ ഇത്തരം ബില്ലുകൾ അവതരിപ്പിച്ചാൽ ആ ബില്ലിന്മേൽ പാർലമെൻറ്റിൻ്റെ ചരിത്രം അതാണ്. ആ ബില്ലിന്മേൽ നല്ല ഡിസ്കഷൻ സെലക്ട് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലോ ഒക്കെ നടത്തുന്ന പതിവ് നമ്മുടെ രാജ്യത്തുണ്ട്. അത് രാജ്യത്തിൻ്റെ കീഴ്വഴക്കം തന്നെയാണ്. അതെല്ലാം ഇവിടെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ബില്ലുകളും സഭയിൽ വെക്കുന്നു. ഇപ്പോൾ സഭയിൽ യഥാർത്ഥത്തിൽ സാധാരണ നിലയിലാണെങ്കിൽ അംഗങ്ങൾക്ക് നേരത്തെ കൊടുക്കുമല്ലോ സഭയിൽ വരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇത് അംഗങ്ങളാരും ജനങ്ങളുടെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട് പാർലമെൻറ്റിനകത്ത് പോകുന്ന ആളുകൾ അറിയുന്നില്ല എന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് അവർ സഭ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവർ പുതിയ അജണ്ടയുമായി തന്നെ കടന്നു വരുന്നത്. നിമിഷ നേരം കൊണ്ട് പാർലമെൻറ്റിൻ്റെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് പാസ്സാക്കി കൊണ്ടുപോവുകയാണ്. ഇതൊരിക്കലും ശരി. അതാണ് ഭരണഘടനയുടെ ആമുഖം തന്നെ വായിച്ച് നമ്മൾ പറയാം ലോകത്തെ ഏറ്റവും മികച്ച ഭരണഘടന. ഈ ഭരണഘടന ഈ രൂപത്തിൽ എഴുതിയുണ്ടാക്കുന്നതിൽ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ മഹാരഥന്മാരായിട്ടുള്ള പുരുഷന്മാരും സ്ത്രീകളും എല്ലാം നടത്തിയിട്ടുള്ള കൂട്ടായിട്ടുള്ള പരിശ്രമം, അതിൻ്റെ എല്ലാം ഫലമായി വന്നിട്ടുള്ള ഒരു രാജ്യത്ത് പൗരന് കൊടുക്കേണ്ട കൃത്യമായിട്ടുള്ള അവകാശങ്ങളെല്ലാം നിർണ്ണയിക്കുന്ന ഭരണഘടന, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ സംബന്ധിച്ച് കൃത്യമായി പ്രതിപാദിച്ചിട്ടുള്ള ഭരണഘടന, അത്തരമൊരു ഭരണഘടനയുടെ എല്ലാ തത്വങ്ങളെയും ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം ശ്രീ ശരത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെൻറ്റിനകത്ത് ഇരിക്കുന്നത് വളരെ അപൂർവമായിട്ടല്ലേ നമ്മൾ കാണുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങളുടെ ഒരു പരിപാടിയിൽ അടുത്തിടെ ബഹുമാനപ്പെട്ട MD രാജ്യസഭാ അംഗം കൂടായിട്ടുള്ള ശ്രീ ജോൺ ബ്രിട്ടാസ് പറയുകയുണ്ടായി 45 മിനിറ്റ് മാത്രമാണ് ലോക്സഭയിൽ അദ്ദേഹം ഇതുവരെ ഇരുന്നിട്ടുള്ളത്. രാജ്യസഭയിൽ അതിനേക്കാൾ കുറച്ച് സമയം മാത്രമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അവർക്ക് ഈ ജനാധിപത്യ പ്രക്രിയയോടുള്ള അല്ലെങ്കിൽ പാർലമെൻറ്റിനോടുള്ള അവരുടെ സമീപനം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകും. പക്ഷേ ഇത് രാജ്യത്തെ ജനത അങ്ങ് അംഗീകരിച്ച് കൊടുക്കില്ല. അതിനൊരു ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. ശരിക്കും നിമിഷ നേരം കൊണ്ട് കൃഷിക്കാരനെ ദ്രോഹിക്കുന്ന ബില്ല് സഭയിൽ വെക്കുകയും അത് ചോദ്യം ചെയ്തവരാണ് ശ്രീ എളമരങ്കരിയും MPയും ശ്രീ ബിനോയ് വിശ്വം അടക്കമുള്ള MPമാർ. അതായത് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന കൃഷിക്കാരെ ദ്രോഹിക്കുന്ന ബില്ല് പാർലമെൻറ്റിൽ വെച്ചപ്പോൾ ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കഴിഞ്ഞ സഭയിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ സഭയ്ക്കകത്ത് ചർച്ച ചെയ്യാതെ കൊണ്ടുവന്ന് പാസ്സാക്കിയെടുത്ത ഒരു ബില്ല് 1 വർഷം നീണ്ടുനിന്ന ഐതിഹാസികമായിട്ടുള്ള സമരത്തെ തുടർന്ന് അവർക്ക് പിൻവലിച്ചുകൊണ്ട് പോകേണ്ടി വന്നു. അതുകൊണ്ട് അവരാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നടത്തിയെടുത്ത് കൊണ്ടുപോകുവാൻ അവർ വേഗം കഴിയുമെന്നാണ് കരുതുന്നത്. പക്ഷേ ഇന്ത്യയിലെ ജനത സടകുടഞ്ഞെണീക്കേണ്ട ഒരു ഘട്ടമാണ് ഇത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്.